ശ്രീ സുരേഷ് ഈ മഞ്ചേശ്വരം കോഴക്കേസിൽ അവിടെ എന്താണ് കെ സുരേന്ദ്രനെതിരെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമയത്ത് സമർപ്പിക്കാതെ ആ കേസിൽ വിടുതൽ നേടി വരാൻ സഹായിച്ച ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടിയുടെ ആ തെരുവ് ആ കോടതി ഉത്തരവ് അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃശ്യപരമായ രേഖാപരമായ തെളിവാണ് എന്ന് പ്രതിപക്ഷം കൂടി പറയുന്ന ഈ സമയത്ത് ഗവർണറുടെ ആ നീക്കത്തെ നീക്കത്തിന് ബി ജെ പിയുടെ പിന്തുണയുണ്ടോ ശ്രീ സുരേഷ് ശ്മി ഇതിലെ ആദ്യത്തെ അങ്ങേടെ ഈ വക്രീകരിച്ച ചോദ്യം വളരെ രസകരമായിട്ടുണ്ട് ഒന്ന് കാസർഗോഡ് കേസിൽ എന്താ ഏറ്റവും അവിടുത്തെ പട്ടികജാതി പട്ടികവർഗ അട്രോസിറ്റി പ്രകാരം എടുത്തിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ളത് എല്ലാമാണ് ഹൈക്കോടതി ഇടപെട്ടിട്ട് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതില് ഇവിടുത്തെ സർക്കാർ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു പക്ഷേ തെളിവില്ലാത്തത് കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും തെളിവ് എ കെ ജി സെന്ററിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ തെളിവില്ലാത്തത് കൊണ്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടും കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു വലിയ പാഠമാണ് പിണറായി വിജയന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അത് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഇവിടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഗവർണർ ഏതൊക്കെ സമയത്താണോ കേരളത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത് ഏതൊക്കെ സമയത്താണോ കേരളത്തിൽ അഴിമതിയും അഴിമതി പോലെയുള്ള വിഷയങ്ങൾ ഉയരുന്നത് ഏതൊക്കെ സമയത്താണോ സ്വർണക്കടത്ത് കള്ളക്കടത്ത് രാജ്യദ്രോഹ പ്രവർത്തികൾ കേരളത്തിൽ ഉയരുന്നത് ആ സമയത്തൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ കേരളത്തിൽ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നതല്ല ഇവിടത്തെ വിഷയം ഇവിടെ അഴിമതിയും കള്ളക്കടത്തും മയക്കുമരുന്ന് കിടത്തും ഇപ്പൊ ഒരു മയക്കുമരുന്നിന്റെ ദൃശ്യമാണല്ലോ ഇപ്പൊ ഇതിനിടയ്ക്കിൽ ബ്രാക്കിങ്ങിൽ അങ്ങ് കാണിച്ചത് അപ്പോ മയക്കുമരുന്നും കള്ളക്കടത്തും ഡോളർ കടത്തും സ്വർണക്കടത്തും രാജ്യദ്രോഹവും ഒക്കെ ഈ കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാനും താങ്കളും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ശ്രീ വിജിനും അതോടൊപ്പം തന്നെ ലിജിൻ ജോണും ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം ഇനി ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇവിടെ ഗവർണർ ചോദിച്ചത് ശരിയാണോ ഗവർണർ പിന്നെ ആരോടാ ചോദിക്കേണ്ടത് ഗവർണർ മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ലേ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തെഴുതിയില്ലേ ഗവർണർ കത്തെഴുതിയത് അതിനും അത് അതേസമയത്ത് തന്നെ പി വി അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തെഴുതിയില്ലേ മുഖ്യമന്ത്രി അതിനെന്ത് ഉത്തരവ് കൊടുത്തത് അതിനുശേഷമല്ലേ ഇതിനെ സംബന്ധിച്ച് ഈ ഫോൺ ചോർത്തലിന്റെ ഈ സ്വർണക്കടത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കുറിച്ച് കത്തെഴുതിയത് അതിന് മുഖ്യമന്ത്രി ഉത്തരം കൊടുത്തില്ല അപ്പം മുഖ്യമന്ത്രി ഇത്തരത്തിൽ രണ്ട് കത്തുകൾക്ക് വേണ്ട രീതിയിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഉത്തരം കൊടുക്കാതെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ മുമ്പിൽ ചെന്ന് ഹ ഹ ഹറിഞ്ഞുള്ള ചിരിയെങ്കിലൊന്നും നടത്തണ്ടായിരുന്നോ ഇതൊന്നും നടത്താതെ ഈ മുഖ്യമന്ത്രി ഒളിച്ചോടുകയല്ലോ ഒരു ഭീരുവിനെ പോലെ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായിട്ട് ശരിയാണ് ഇന്ന് അങ്ങ് നേരത്തെ ഇതിന്റെ ചർച്ചയിൽ കാണിച്ച ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ വാർത്തയുണ്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസിലും ദ ഹിന്ദുവിലും മാത്രമല്ല രാജ്യത്തുള്ള എല്ലാ ദേശീയ പത്രങ്ങളിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പോലും പോകുന്ന ചില മാധ്യമങ്ങളിൽ ഓൺലൈൻ മീഡിയകളിൽ ഒക്കെ വന്ന വസ്തുതയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ഇതേ പി ആർ ഏജൻസി പിണറായി വിജയനോടൊപ്പം ദി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് കൂടെയിരുന്ന സുബ്രഹ്മണ്യനും അതോടൊപ്പം തന്നെ ആ പി ആർ ഏജൻസിയും ചേർന്നാണ് എല്ലാ നാഷണൽ ഇന്റർനാഷണൽ മീഡിയയ്ക്കും ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്ത വസ്തുതാപരമായിട്ട് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കേരളത്തിലെ പോലീസിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ റഫറൻസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് വെബ്സൈറ്റാണ് അല്ല സാറല്ല അത് അത് ഗവർണർക്ക് പിഴച്ചു പോയതാണ് അല്ലല്ല ശ്രദ്ധ അത് ഗവർണർക്ക് തെറ്റിയതാണ് എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ ഉണ്ട് എന്താണ് മലപ്പുറത്തെ പോലീസ് എന്താണ് മോഷണ കേസ് ഇത് സ്വർണ്ണം പിടിക്കുന്ന മോഷണ കേസ് എന്ന മട്ടിലാണ് അല്ലെങ്കിൽ കളവസ്ഥ മട്ടിലാണ് അതിന്റെ കണക്കുണ്ട് എന്നതല്ലാതെ ഇത് എന്താണ് നിരോധന സംഘടനാ പ്രവർത്തനത്തിനോ ദേശവിരുദ്ധ പ്രവർത്തനോ ഉപയോഗിക്കുന്നു കേരള പോലീസ് ഓഫീസിൽ പറയുന്നില്ല അത് വന്നത് എവിടെ നിന്നാണ് അത് വന്നത് മുഖ്യമന്ത്രിയെ വെള്ളപൂശാനും അൻവർ മഹാമോശക്കാരനാണെന്നും സ്ഥാപിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പതിമൂന്നാം തീയതി ദേശീയ മാധ്യമങ്ങളുടെ എല്ലാ പത്രങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് പോയി അത് കിട്ടിയത് കിട്ടിയതല്ല ഗവർണർ പറയുന്ന പോലെ അത് പോലീസ് വെബ്സൈൽ കിട്ടിയതല്ല അല്ല ഗവർണർ ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് അത് നിരോധിത സംഘടനകൾ ഉപയോഗിക്കുന്നു എന്നുള്ള വാക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ എഡിറ്റ് ചെയ്തതിന് ആരാണ് ഉത്തരവാദി ഇവിടെ അങ്ങനെയാണെങ്കിൽ ഡി ജിപിയെ ഡിജിപിക്കെതിരെ അന്വേഷണം നടത്തണ്ടേ പോലീസ് വെബ്സൈറ്റിന്റെ ഉന്നത തലത്തിലിരിക്കുന്ന ഒരു ജില്ലയെ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരായിട്ട് ഒരു ക്രൈം രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തി ഇവിടെ നടക്കുന്നു എന്ന് പോലീസ് വെബ്സൈറ്റിൽ കൊടുത്ത ഉത്തരവാദിയായിട്ടുള്ള ഡിജിപിക്കെതിരെ നടപടിയെടുക്കാനുള്ള തന്റെ ഇടം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടോ അദ്ദേഹം ഇരുന്ന് ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല

ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കാം അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ആ ഞാൻ അത് പറയേണ്ട പോയിന്റുകളാണ് അങ്ങ് എന്താ പറയാ തകർത്ത് കളയുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് കളക്ട് ചെയ്തോട്ടെ അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഈ ഇത്തരത്തിൽ ഒരു കാര്യം ഇന്ന് ഒരു ഡി സി പി ആണ് എന്താ വെബ്സൈറ്റിനെ പ്രതികരിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഗവർണർ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഡി ജി പി ഹോം സെക്രട്ടറി അറിയിച്ച് ഹോം സെക്രട്ടറി ഗവർണറെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള കീഴ്വഴക്കം ആ കീഴ്വഴക്കവും ലംഘിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് രണ്ട് കത്തയച്ചപ്പോഴും ആ കത്തിന് വസ്തുതാപരമായിട്ടുള്ള മറുപടി നൽകുവാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി തയ്യാറാകാതെ വന്ന സമയത്താണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി സെവൻ വൺ സിക്സ്റ്റി സെവൻ അനിശ്ചിത ഗവർണർക്ക് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരം കിട്ടാൻ ഡി ജി പിയേയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെയും വിളിച്ചത് ആ ഡി ജി പിയേയും ചീഫ് സെക്രട്ടറിയെയും ആദ്യമായിട്ടല്ല ഗവർണർ വിളിക്കുന്നത് മുമ്പ് വിളിച്ചപ്പോഴൊക്കെ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ചെന്നിട്ടുണ്ട് വിളിക്കാത്തപ്പോഴും ചെന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും ലോ സെക്രട്ടറിയുമായിട്ട് രാജ്ഭവനിൽ ചെന്നു ഇന്ത്യ കേരളത്തിന്റെ അസംബ്ലി നടക്കുന്ന സമയത്ത് ഒരു ഓർഡിനൻസ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് ചെന്നത് ആദ്യം പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അതിനുശേഷം അദ്ദേഹം രണ്ടാമതും വന്നപ്പോൾ ഒപ്പിട്ടു കൊടുത്തു ഇന്ന് ഗവർണറുടെ വസതിയിൽ ഒരു ഐ എ എസ് കാരനായിട്ടുള്ള സെക്രട്ടറിയും ഒരു മന്ത്രിയും പോയിട്ടുണ്ട് രാജ്ഭവനിൽ അപ്പോ ഇതൊക്കെ അവിടെ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാജ്ഭവനുകളിലും ഇത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ട് ഗവർണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഇതേപോലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയുമാണ് സ്റ്റേറ്റിനെ പ്രതികരിച്ചു വരുന്നത് അവരെ വിടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഗവർണർമാരെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുമതലപ്പെട്ട മന്ത്രിമാർ ഗവർണർമാരെ വിളിക്കാറുണ്ട് ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾ എന്തുകൊണ്ട് മലപ്പുറം പരാമർശത്തിൽ നടക്കുന്നില്ലെന്ന് പറയുന്നത് ഒരുമാതിരി വാല് കുടുങ്ങിപ്പോയ കൊരങ്ങൻ കേട്ടില്ല ഇപ്പോ 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 ഒരുമാതിരി പിണറായി പിണറായിജയൻ ട്രാപ്പിലായിരിക്കുന്നു ഞാൻ ഇവിടുത്തെ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നത് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഹിന്ദുവിനെതിരെ നടപടിയെടുക്കണം സുബ്രഹ്മണ്യനെതിരെ നടപടിയെടുക്കണം പി ആറിന്റെതിരെ നടപടിയെടുക്കണം ഇവിടെ നേരത്തെ ഡിവൈഎഫ്ഒയുടെ നേതാക്ക ബിജിൻ ഇവിടെ പറയുന്നു വിജിൻ പറഞ്ഞു ഹിന്ദു വലിയ പത്രമല്ലേ ഹിന്ദു നിങ്ങളുടെ ഇംഗ്ലീഷ് ദശാഭിമാനി നിങ്ങളെ പോലെയുള്ള സഹാകന്മാർ പറഞ്ഞു നടക്കുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഹിന്ദു പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പി ആർ ഏജൻസിയാണ് ഈ ഇന്റർവ്യൂ തയ്യാറാക്കി തന്നത് ഈ ഇന്റർവ്യൂ ഞങ്ങളെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ ഞങ്ങൾക്ക് ഇന്റർവ്യൂ നൽകുന്ന സമയത്ത് എന്ന് പറഞ്ഞു അതിനെ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമുണ്ടോ സുബ്രഹ്മണ് പക്ഷേ ഇവിടെ ഞാൻ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തി കേരളത്തിൽ നടന്നു എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ അതിന്റെ പേരിൽ എത്ര യു പി എ കേസെടുത്തിട്ടുണ്ട് യു എ പി എ കേസെടുത്തിട്ടുണ്ട് എത്ര പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എത്ര ഭൂമി കണ്ടുകെട്ടിയിട്ടുണ്ട് എത്ര സ്വർണം കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് ഒളിച്ചോടാൻ പറ്റില്ല അങ്ങനെ ഒളിച്ചോടിക്കാം പോളിറ്റ് ബ്യൂറോയിലുള്ളവരൊക്കെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാതെ വരച്ച് വേർത്ത് നിൽക്കുമായിരിക്കും പക്ഷെ ഈ രാജ്യത്ത് മുഖ്യമന്ത്രിയോട് പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കാൻ പറ്റുന്ന രാജ്യ താല്പര്യമുള്ള ഒരു ഭരണകൂടവും ഗവർണറും ഉണ്ട് എന്നുള്ളതാണ് ഈ കേരളത്തിലുള്ളവർക്ക് ആകെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും അതാണ് ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എയിലേക്ക്